നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ അനിൽ നെടുമങ്ങാട് അദ്ദേഹം മുങ്ങി മരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി കൊണ്ട്, അതായത് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡ്രാമയിൽ പഠിച്ച വ്യക്തിയാണ്, ആങ്കറായും പ്രൊഡ്യൂസറായും ഒക്കെ മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ശക്തമായ അഭിനയ ശൈലിയുമായി വെള്ളിത്തിരയുടെ മായാലോകത്തേക്ക് എത്തിപ്പെട്ടത്. വളരെ വളരെ ടൈമിങ്ങോടുകൂടിയ കൃത്യമായ ആ സട്ടിൽ മൂവ്മെൻസോടുകൂടിയ അഭിനയം, ഒരു ചിരിയിലൊതുങ്ങുന്ന ആ അഭിനയം, എത്ര എത്ര നാച്ചുറലായ എത്ര കൃത്യമായ അഭിനയ മുഹൂർത്തങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. വളരെ കുറച്ച് വേഷങ്ങൾ മാത്രമേ ശ്രീ അനിൽ നെടുമങ്ങാട് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം നമ്മെ വിട്ടുപോയിരിക്കുന്നു, അതും ഒരു ദുരന്തത്തിലൂടെ. വളരെ വേദനയോടുകൂടി തന്നെ കേരള സമൂഹം ഈ ഒരു ദുരന്തത്തെ കാണുകയാണ്. പക്ഷേ മുങ്ങിമരണങ്ങളുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുങ്ങിമരണങ്ങൾ ധാരാളമുണ്ടാകുന്നു, നമുക്ക് ജലാശയങ്ങൾ ധാരാളമുണ്ട്, ഡാമുകളുണ്ട്, പുഴകളുണ്ട്, വെള്ളക്കെട്ടുകളുണ്ട്, അതുപോലെ ഒരുപാട് ജലാശയങ്ങൾ, കുളങ്ങളുണ്ട്, തോടുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ മുങ്ങിമരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മുങ്ങിമരണങ്ങൾ ഇവിടെ സംഭവിക്കുന്നു, പക്ഷേ അതൊന്നും കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇത്തരം മുങ്ങിമരണങ്ങൾ ഉണ്ടാകുന്നു? ഇതുപോലെയുള്ള ഡാമുകളിലും കയങ്ങളിലും അങ്ങനെയുള്ള അവിടെയൊക്കെ ബോർഡുകളില്ലേ, അവിടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളില്ലേ, അതൊക്കെ തന്നെ കാര്യമായി അന്വേഷിക്കേണ്ടതല്ലേ? കൃത്യമായ നടപടി ഈ വിഷയത്തിൽ എടുക്കേണ്ടതല്ലേ? വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കൂ, അവിടേക്ക് എത്ര ജലാശയങ്ങൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൃത്യമായി എല്ലാം പാലിച്ചു മാത്രമേ നമ്മൾ അവിടെ പോകുന്ന ടൂറിസ്റ്റുകളായാലും അതൊക്കെ അവിടെ വെള്ളത്തിൽ ഇറങ്ങുകയൊക്കെയുള്ളൂ. മാത്രമല്ല, അതിന് വേണ്ട, ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിന് സ്വീകരിക്കേണ്ട എല്ലാ സുരക്ഷാ മുൻകരുതലുകളും അവിടെ റെഡിയാണ്. ലൈഫ് ബോട്ട് ഉൾപ്പെടെയുള്ള, ലൈഫ് ബോയ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ്. കൃത്യമായി തന്നെ അത് ഏകോപിപ്പിക്കുന്നു, കൃത്യമായി മുമ്പോട്ട് പോകുന്നു. ദുരന്ത നിവാരണ വിദഗ്ധനായ ശ്രീ മുരളി തുമ്മാരകുടി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം പ്രേക്ഷകരോടുകൂടി പങ്കുവെക്കണം എന്ന് തോന്നുന്നത്. നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പല ക്യാമ്പയിനുകൾ നടത്തുന്നു, നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമഗ്രമായ ഒരു ജലസുരക്ഷാ പദ്ധതി വരുന്നതുവരെ, ജനങ്ങളിൽ ജലസുരക്ഷാബോധം ഉണ്ടാകുന്നതുവരെ മുങ്ങിമരണങ്ങൾ തുടരും. നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് അത്. മുങ്ങിമരണങ്ങളെപ്പറ്റി തന്നെ സിനിമാ നടൻ അനിൽ നെടുമങ്ങാട് മുങ്ങിമരിച്ചു എന്ന സങ്കടകരമായ വാർത്ത വായിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ മുങ്ങിമരണമല്ല, അവസാനത്തേതും ആവില്ല. ഒരു വർഷം കേരളത്തിൽ എത്ര പേർ മുങ്ങിമരിക്കുന്നുണ്ട്? മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആളുകൾ മുങ്ങിമരിക്കുന്നതായി നമ്മൾ വാർത്തകൾ വായിക്കും. ചിലപ്പോഴെങ്കിലും ഒന്നിൽ കൂടുതൽ പേർ ഒരുമിച്ച് മരിക്കുന്നതായിട്ടും, പത്ത് വർഷത്തിൽ ഒരിക്കൽ ബോട്ട് അപകടത്തിൽ പത്തിലധികം പേർ ഒരുമിച്ച് മരിക്കുന്ന അപകടമുണ്ടാകും. അതാണ് ഇവിടുത്തെ ഒരു സാധാരണ രീതി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശരാശരി ഒരു വർഷം 200 പേരെങ്കിലും മുങ്ങിമരിക്കുന്നുണ്ടാകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കണക്കുകൾ നോക്കിയപ്പോൾ അതങ്ങനെയല്ല. മുൻ ഡി ജി പി ശ്രീ ജേക്കബ് പുന്നൂസിൻ്റെ, അദ്ദേഹവുമായി സംസാരിച്ച ചില അനുഭവങ്ങൾ കൂടി ശ്രീ മുരളിത്തുമാർ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് എത്ര പേർ മുങ്ങിമരിക്കുന്നുണ്ട് ഒരു വർഷം എന്ന് ചോദിച്ചപ്പോൾ മുരളി ചോദിച്ചത് നന്നായി, എല്ലാ വർഷവും എനിക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരും, ആക്സിഡൻ്റൽ ഡെത്ത്സ് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അതിൽ മുങ്ങിമരണത്തിൻ്റെ കണക്കുണ്ട്, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് എനിക്ക് തന്നു. അത് വായിച്ച ഞെട്ടി. കേരളത്തിൽ ഒരു വർഷം മുങ്ങിമരിക്കുന്നവരുടെ എണ്ണം 200-300 1000 അധികമാണെന്നാണ് ശ്രീ മുരളിത്തുമാരകുടി ആ റിപ്പോർട്ട് നോക്കി മനസ്സിലാക്കിയത്. പക്ഷേ മുങ്ങിമരണങ്ങൾ മിക്കവാറും ഒറ്റയ്ക്കൊറ്റയ്ക്കായതിനാൽ ലോക്കൽ വാർത്തകൾക്ക് അപ്പുറം അത് പോകാറില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും മരണങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ മുങ്ങിമരണങ്ങളെക്കുറിച്ച് കൂടുതൽ, അതായത് ഇത്തരത്തിൽ ജലാശയങ്ങളിൽ വീണ് മരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ജലസുരക്ഷാബോധവും ജനങ്ങളിൽ എത്തിക്കണം എന്നതിൻ്റെ ഒരു കാര്യമാണ് ശ്രീ മുരളിത്തുമാരകുടി അതിൽ വിവരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഏതാണ്ട് 1400 പേർ ഒരു വർഷം ശരാശരി കേരളത്തിൽ പല ഇടങ്ങളിലായി, പല ജലാശയങ്ങളിലായി മുങ്ങിമരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ അനിൽ നെടുമങ്ങാടിന് നീന്തൽ അറിയാമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും കൃത്യമായി ഇതിന് ഒരു സുരക്ഷ ആ മേഖലയിൽ, അതായത് ജലാശയങ്ങളുള്ള മേഖലയിൽ കൃത്യമായ സുരക്ഷാ ബോർഡുകൾ, കൃത്യമായ സുരക്ഷാ വിലക്കുകൾ, അതായത് അവിടെ ബാരിക്കേഡുകളോ മറ്റു കാര്യങ്ങളോ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇറങ്ങരുത് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ്. ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെത് ഇത്തരത്തിൽ ഒരു മുങ്ങിമരണമായതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇത് കുറച്ച് ദിവസമെങ്കിലും ചർച്ചയാകും. പക്ഷേ അതിനുശേഷം ഇതിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നില്ല. ഒരു സുരക്ഷാ അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനും ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സുരക്ഷാ കവചം തീർക്കാനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഉണ്ടാക്കാനും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ കൃത്യമായി തന്നെ പ്രതികരിക്കാനും അതിനുവേണ്ട നടപടികൾ ഉടൻ തന്നെ വിത്തിൻ സെക്കൻഡ്സ് കൈക്കൊള്ളാനുമുള്ള, ഇതിപ്പോൾ ശ്രീ അനിൽ നെടുമങ്ങാട് വെള്ളത്തിൽ വീണിട്ട് ഏതാണ്ട് 8-9 മിനിറ്റുകൾക്കകം അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതൊക്കെ ഒരു മനുഷ്യജീവൻ്റെ ആ 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സമയമാണ്. ഒരു 2-3 മിനിറ്റിനകം ചിലപ്പോൾ പുറത്തെത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ശ്രീ അനിൽ നെടുമങ്ങാടിൻ്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. വിഖ്യാതനായ ഒരു അഭിനേതാവിൻ്റെ ആ ഒരു
ജീവിതം നമുക്ക് ഇല്ലാതാകുമായിരുന്നില്ല, നമ്മെ അദ്ദേഹം വിട്ടുപോകുമായിരുന്നില്ല എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഏകോപനമില്ലായ്മയും കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നു എന്നാണ് ശ്രീ മുരളിത്തുമാരുകൂടി പറയുന്നത്. കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ടൂറിസം വകുപ്പും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ്, വനം വകുപ്പ്, ജലവിഭവ വകുപ്പ്, അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കുറച്ച് അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന വിഷയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനിയും ഇത്തരം ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്കുണ്ടാകാതിരിക്കട്ടെ. ഇനിയും ഒരു തരത്തിൽ ഇപ്പോൾ ആരുമാകട്ടെ മനുഷ്യജീവനുകൾ ജലങ്ങളിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ, ജലാശയങ്ങളിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ജനങ്ങളും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരിടത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. യുവാക്കൾക്കൊരു കുഴപ്പമുണ്ട്, ഇറങ്ങരുത്. മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഇവിടെ അത് ചെയ്യരുത് എന്ന് എഴുതി വെച്ചാൽ, ഇവിടെ തുപ്പരുത് എന്ന് വഴിയിൽ എഴുതി വെച്ചാൽ അവിടെ തന്നെ തുപ്പും. ഇവിടെ ഇറങ്ങരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇറങ്ങും. ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക? പിന്നെ യുവാക്കളാകുമ്പോൾ ചിലപ്പോൾ ബെറ്റ് വെച്ചൊക്കെ ഞാൻ അവിടെ ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ പോയി കുളിച്ചിട്ട് വരും, ഒന്ന് മുങ്ങിയിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് അത്തരം വാശികളും ഒന്നുമല്ല വേണ്ടത്. നമ്മൾ കൃത്യമായി നമ്മുടെ ജീവന്റെ കാര്യത്തിൽ നമ്മളും ശ്രദ്ധിക്കണം, അധികാരികളും ശ്രദ്ധിക്കണം. കൃത്യമായ നടപടിയും ഏകോപനവും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം മരണങ്ങളും ഇത്തരം ദുരന്തങ്ങളും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശ്രീ മുരളിത്തുമാരുകൂടി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, എല്ലാം കണ്ടും അറിഞ്ഞും മാത്രം ചെയ്യുക. പൊതുജനങ്ങളും സർക്കാരും എല്ലാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.